നസ്തംഭക് ഈശോ മിശിഹ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുത്തൻപാന അഥവാ രക്ഷാകര വേദ കീർത്തനത്തിൻ്റെ ഒന്നാം പാദത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. ഈ ഒന്നാം പാദം സൗകര്യത്തിന് വേണ്ടി നാല് ഭാഗങ്ങളായി മുറിച്ചാണ് ഇവിടെ വായിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധയോടെ ഇതിൽ പങ്കുചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ ചരിത്ര വിശേഷത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ദൈവത്തിൻ്റെ സ്തുതിയും താൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതും ദൈവദൂതന്മാരെ സൃഷ്ടിച്ച ശേഷം അവരിൽ ചിലർ പിഴച്ചുപോയതും അതിനാൽ അവരെ ശിക്ഷിച്ചതും മനുഷ്യ സൃഷ്ടിയും ആദിമാതാപിതാക്കന്മാരുടെ വരവിന് ശേഷം അവരെ ചതിപ്പാൻ പിശാച് സർപ്പത്തിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഹവായിയുടെ പക്കൽ ചെന്നതുമായ ചരിത്രമാണ് ഇവിടെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ കാവ്യത്തിലേക്ക് കടന്നു പോകാം. അതം ചെയ്ത പിഴയാലേ വന്നതും ഖേദ നാശവും രക്ഷയുണ്ടായതും ശിക്ഷ യാവണ്ണം ചൊല്ലുന്നു സത്വരം സൂക്ഷ്മമാം കഥ കേൾക്കേണം ഏവരും എല്ലാം മംഗള കാരണ ദൈവമേ നല്ല ചിന്തകൾ ഉദീപിക്കേണമേ ജന്മ ദോഷം ഒഴിച്ചു രക്ഷിച്ചോരു നിർമ്മല ഈശോ കാരുണ്യമേകണം അമ്മ കന്യകേ ശുദ്ധ ശോഭാനിധേ എൻ മന തമസ് ഒക്കെ വനവാർ നിവിയന്മാർ ശ്രീകന്മാരും വനീതിൽ വിളങ്ങും പുണ്യവാളരും വന്നേ നീക്കൂ സഹായമായുള്ളിലേ മന്നം നീക്കി വെളിവുദീപിക്കേണം സത്യമിങ്ങ അറിയിച്ച ഗുരുവരൻ മാർത്തോമായേ സഹായമേകണമേ ഇത്തം കേരള സത്യവേദികളെ നിത്യം ചിന്തയാൽ പാലനം ചെയ്യുന്ന റമ്പാന്മാരുടെ സഞ്ജയ ശോഭനൻ
മേൽപ്പട്ടത്തിൽ അലങ്കാര വാർദ്ധനൻ മിത്രന്മാരിൽ അഗ്രേസരൻ ഉത്തമൻ ശാസ്ത്രജ്ഞന്മാരിൽ ആദ്യൻ തപോനിധി കുറവറ്റൊരു ഗുണാൻവിതശീലൻ മറന്തോനീ എന്നോടു കൽപ്പിച്ച നാൾ അങ്ങേ ആശീർവാദത്തിനനുഗ്രഹം മംഗളം വരുത്തും അതറിഞ്ഞു ഞാൻ സരവാർത്തകൾ ചൊന്നു തുടങ്ങുന്നു സരസ്യമിതു കേട്ടുകൊള്ളേണമേ ആദിക്കു മുമ്പിൽ സർവഗുണങ്ങളാൽ സദമെന്നിയേ സമ്പൂർണമംഗലൻ ആദിതാനും അനാദിയാം തമ്പുരാൻ ഖേദനാശനാം സ്വസ്ഥൻ അനാരദൻ ഇട മുക്കയും വ്യാപിച്ചു സ്വാമിയും ഇടത്തിൽ അടങ്ങാത്ത മഹത്വവും